കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇത് ഇന്ന് ഉത്രാടത്തിൻ്റെ തുമ്പപ്പൂ പറിക്കണൊക്കെ ആയിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്കവാറും ഇപ്പം ഈ അടുത്തിടയ്ക്ക് ആയിട്ട് അച്ഛൻ ഇടയ്ക്ക് പറിച്ചിട്ട് വരാറാണ് പതിവ്. അപ്പോൾ ഇത്തവണ ഞാനും കൂടെ ഇവിടെ ഉള്ളത് കാരണം തുമ്പപ്പൂ പറിക്കാൻ ഞാനും കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഒന്നാമത് അച്ഛൻ്റെ കാല് കഴിഞ്ഞ ദിവസം ഈ പാടത്ത് വരമ്പിൽ ഒന്ന് വീണ് ഉളുക്കിയിരിക്കുക, അപ്പോൾ നടക്കണ്ടെന്ന് പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നില്ല. അപ്പോൾ ഞാനും കൂടെയും കൂടി ചെല്ലാമെന്ന് വിചാരിച്ചു. എന്തോ കായക്കൊലയൊക്കെ എടുത്തിട്ട് വരാനുണ്ട്, വാഴയിലൊക്കെ വെട്ടാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയൊന്ന് പോകുന്നത്. പണ്ടൊക്കെ ഞാനിങ്ങനെ അമ്മയുടെ ഒക്കെ കൂടെ സ്ഥിരമായിട്ട് ഞാനും അമ്മയൊക്കെ കൂടിയായിരുന്നു മറ്റേ പാടവരമ്പുകളിലും അല്ലെങ്കിൽ ഈ കനാൽ ബണ്ടിൻ്റെയൊക്കെ സൈഡിലൊക്കെ തുമ്പപ്പൂക്കെ പറിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ വഴിയൊക്കെ പോകുമ്പോൾ നല്ല നടവരമ്പുകളായിരുന്നു കേട്ടോ. കാരണം പുല്ലുകളൊക്കെ മിക്കവാറും ആളുകളൊക്കെ കൃഷി ചെയ്യുന്നവർ തന്നെയായിരുന്നു. പിന്നെ പുല്ലൊക്കെ ആളുകളൊക്കെ മുറിച്ചും അതോടൊപ്പം നല്ല വഴികളും കൂടി ആയിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു അവസ്ഥയിലായിരുന്നില്ല. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പരാതിയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നിനൊരു മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഇതൊക്കെ എത്ര റിസ്ക്കിയാണ് നമ്മൾ ഈ വഴി പോകുന്നത്. പക്ഷേ അപ്പം നമ്മൾ ഒരു കർഷകനൊക്കെ വേണ്ടിയിട്ട് ആരും അങ്ങനെ നമ്മളുള്ള കാലത്ത് നമുക്കതിനൊന്നൊരു ഹെൽപ്പ് ചെയ്യാൻ അത് അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ടായി പോയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ കാർഷിക ദിനങ്ങളിൽ നമ്മൾ ഈ കർഷകരെ നമ്മളിങ്ങനെ സ്മരിച്ചിട്ട് മാത്രമല്ലല്ലോ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട്, ഇപ്പം ഈ വഴിയൊക്കെ ഒന്ന് റെഡി ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയേനെ. പണ്ട് ഈ കുറച്ചാൾ മുന്നേ ഞാൻ അച്ഛൻ്റെ കൂടെ വന്നപ്പോഴാണ് ഈ വഴിയിൽ ഒരു വലിയൊരു പാമ്പിനെയൊക്കെ കണ്ടത്. അച്ഛനുള്ളത് കാരണം അച്ഛനിങ്ങനെ സ്ഥിരമായിട്ട് വന്നതുകൊണ്ട് തന്നെ അച്ഛന് അറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആ ഒരു സ്ഥലങ്ങളിൽ. അപ്പോൾ കെയർഫുൾ ആയിട്ടാണ് അന്ന് പോയത്. അന്ന് പാമ്പിനെയൊക്കെ ഇങ്ങനെ ഓടിച്ചൊക്കെ അന്ന് പോയി. പക്ഷെ നല്ല വിഷപ്പാമ്പുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ അച്ഛനൊക്കെ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ വഴിയിൽ നടന്നു പോയപ്പോഴാണ് ആള് ഇവിടെ വെച്ച് ഇങ്ങനെ വീണ് ജസ്റ്റ് ഇങ്ങനെ കാല് ഒന്ന് ഇടറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ പിന്നെ ആളിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ അധികം ഇതില്ലാണ്ട് അങ്ങ് പോകുന്നത്. നമ്മൾ ഒരുപാട് അങ്ങനെ കമ്പൽ ചെയ്യുന്നില്ല. പിന്നെ അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കൃഷിയിടങ്ങളിൽ വരിക, കൃഷി ചെയ്ത് പോവുക. അത് തന്നെയാണ് ആളുടെ ഒരു ജീവിത രീതി. അപ്പോൾ നമ്മൾ അതിൽ ഓവറായിട്ട് അതിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രായം ചെന്ന ആ ഒരു കൃഷി ചെയ്തു വന്നിരുന്ന കുറച്ച് ആളുകൾക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ആളുകൾക്ക് മാത്രം ഉണ്ടാവും ഇപ്പോൾ മിക്കവാറും കൃഷി ചെയ്ത് പോകുന്നുണ്ടാവുക. പിന്നെ ഇപ്പോൾ ഒരുപാട് യുവജനങ്ങളും വരുന്നുണ്ടെങ്കിൽ കൂടി നമുക്കതിലേക്ക് ചെയ്യാൻ പാകത്തിനുള്ളൊരു സാഹചര്യം നമുക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും നല്ലതായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ അത് ആരെങ്കിലും അതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും അത് നമുക്ക് വേറെ ഒന്നുമല്ലല്ലോ നമ്മൾ. കാരണം ഈ പോകുന്ന വഴിയൊക്കെ എത്ര മോശമാണ്. ഇപ്പോൾ അപ്പുറ സൈഡിലേക്ക് നമുക്ക് കടക്കാനൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തന്നെ വെച്ചതാണ്. കാരണം നമുക്ക് പോകാൻ വേറെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ വീണ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതുപോലെയാണ് ഇപ്പോൾ വഴിയൊക്കെ കിടക്കുന്നത്. ആരും തന്നെ കൃഷി ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്കതിന് പറ്റിയൊരു സാഹചര്യമില്ല. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ചെറിയ ഇപ്പോൾ അറിയില്ലാത്ത ആളുകൾ കൂടി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്ത് വേണമെങ്കിലും എന്ന് വെച്ചാൽ വീണൊക്കെ, കാരണം കല്ലുകളൊക്കെയാണ് താഴെ കിടക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇതൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അധികം ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരണ പോലും ഇല്ല. വഴിയൊന്നും ഇല്ലല്ലേ, വഴിയില്ല, വരമ്പില്ലാത്ത അവസ്ഥയാണ്. കുറച്ച് തുമ്പച്ചെടികളൊക്കെ ഇവിടെ ഓൾറെഡി അച്ഛൻ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേയൊക്കെ വെള്ളം കിട്ടിയപ്പോൾ അതൊക്കെ പോയായിരുന്നു. ഇപ്പം ഇതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ ചീഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ, പക്ഷെ ബാക്കി ഇങ്ങനെ സൈഡിൽ നിൽക്കേണ്ട അത് മതിയാവും ഇത്തവണ വീട്ടിലേക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് വാഴയുടെ ഇല വെട്ടണം. പിന്നെന്തോ ഈ തവണ അധികം അങ്ങനെ കൃഷി ചെയ്തിട്ടില്ല. കാരണം ഒന്ന് ആളൊറ്റയ്ക്ക് ഒന്നും ഒരു അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടും, പിന്നെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കയറുന്ന കാരണം തന്നെ നമ്മൾ പെട്ടെന്ന് പച്ചക്കറിയൊക്കെ നട്ടാലും ചീത്തയായി പോകണ കാരണം
ഒരുപാട്. പിന്നെ അത് മാത്രമല്ല, അത് വിൽക്കാനുള്ളൊരു വിറ്റാലും വലിയ വിലയൊന്നുമില്ല. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അധികം ഒന്നും തന്നെ അങ്ങനെ തവണ ചെയ്തിട്ടില്ല. കണ്ടോ, വെള്ളം ഫുൾ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഒരു ചെറിയ ഏത്തക്കായയുടെ കൊലയും കേട്ടോ. അപ്പൊ അതും കൂടി വെട്ടി എന്നാ കടയിൽ പോണ വഴി കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അതും അച്ഛൻ പറിക്കുന്നുണ്ട്. ഈ വഴിയാണോ വേണ്ട? അല്ല, ഇത് വഴുതനങ്ങ എവിടെയോ ഇരിക്കടല്ലേ. ഇപ്പൊ ഒക്കെ പച്ചക്കറികളൊക്കെ നട്ടാലും ഭയങ്കര മോശമാണ് നമുക്ക് അതിന്റെ വിളവുകൾ. കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും ആരും ഇപ്പൊ ചെയ്യുന്നൊന്നുമില്ല കൃഷി. അപ്പോ ഈ തത്തകളും അല്ലെങ്കിൽ മറ്റുള്ള കീടങ്ങളുടെ ഒക്കെ ആക്രമണം ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അധികം നമ്മൾ ഇങ്ങനെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇങ്ങനെ ചീത്തയായി പോവുകയും ചെയ്യുന്നുണ്ട്. ഈ വഴുതനങ്ങ ഇത് ഇങ്ങനെ എങ്ങനെയാ, ഇതൊന്നും എടുത്തിട്ടില്ലല്ലോ. നല്ല വലിയ വഴുതനങ്ങ മുള്ളുണ്ട്. കുറേ ടൈപ്പ് വഴുതനങ്ങകൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ അധികം ഒന്നും നട്ടില്ല. വഴുതനങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വഴുതനങ്ങ കുറേയൊക്കെ ഞങ്ങളിങ്ങനെ ഉണക്കി കൊണ്ടാട്ടം പോലെയൊക്കെ ആക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് അച്ചാറൊക്കെ ഇടാറുണ്ട്. നല്ലതാട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതാ ഈ തവണ കണ്ടോ, പെട്ടെന്ന് മഴയായത് കൊണ്ട് തന്നെ ഫുള്ള് വെള്ളം കയറിയേക്കോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകുമെന്നറിയില്ല. അങ്ങനെ ഓണത്തിന് അവിയലൊക്കെ ഇടാൻ പാകത്തിന് ഒന്ന് രണ്ട് വഴുതനങ്ങയും പിന്നെ തുമ്പപ്പൂവൊക്കെ റെഡിയാണ്. വാഴയിലൊക്കെ കിട്ടി. ഇനി ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തുമ്പപ്പൂവും അതോടൊപ്പം വാഴയിലൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ മുന്നേ നടക്കുന്നുണ്ട് കായക്കൊലൊക്കെ ആയിട്ട്. കുറേ ആയിട്ടോ ഇങ്ങനെ തുമ്പപ്പൂക്കെ പറിക്കാനായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ മേളൊക്കെ കൂടെ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് ഇതൊക്കെ ഒന്നോടെയും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയല്ലോ ഈ തവണ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിത് ഇനി തിരിച്ചു പോവാണ്. ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.